ഇൻസ്പയറിംഗ് ലിവിങ് വേൾഡിലേക്ക് സ്വാഗതം മലയാളം യൂണിവേഴ്സിറ്റിയിൽ വിവിധ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷിക്കാൻ സാധിക്കും ജൂൺ പത്ത് വരെയാണ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ലോക്ക്ഡൗണിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ജൂൺ പത്ത് വരെയാണ് അതിനുള്ളിൽ ഓൺലൈനായോ അല്ലെങ്കിൽ ഓഫ്ലൈനായോ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇപ്പോൾ അപേക്ഷയുടെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇതിനായി നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഡബ്ല്യൂ 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 ഡോട്ട് മലയാളം യൂണിവേഴ്സിറ്റി ഡോട്ട് എഡിയു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ് തുറന്നു വരുന്ന പേജിൽ ഏറ്റവും റൈറ്റ് കോർണറിൽ പി അഡ്മിഷൻ ട്വൻ്റി ട്വൻറ്റി എന്നുള്ള ഒരു ടാബ് കാണാം ആ ടാബ് പ്രസ് ചെയ്യുക തുടർന്ന് ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരുന്നത് കാണാം ഇതിൽ പി ജി അഡ്മിഷൻ രണ്ടായിരത്തി എന്ന് കാണാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫ്ലൈൻ അപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം നമുക്ക് എല്ലാം പരിശോധിക്കാം അതിന് നോട്ടിഫിക്കേഷൻ വിശദമായി ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക തിരൂരിലുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ ഈ വർഷം എം എ മലയാളം എം എ ഭാഷാശാസ്ത്രം തുടങ്ങി പത്തോളം പ്രോഗ്രാമുകളിലേക്കാണ് ഈ ഒരു പൊതുപ്രവേശന പരീക്ഷയിലൂടെ പ്രവേശനം നടത്തുന്നത് ജനറൽ വിഭാഗക്കാർക്ക് കോഴ്സൊന്നിന് മുന്നൂറ്റി അൻപത് രൂപയും രണ്ട് മൂന്ന് കോഴ്സുകൾക്ക് എഴുന്നൂറ് രൂപയുമാണ് എസ് സി എസ് ടി ഫിസിക്കലി ചലഞ്ചഡ് വിഭാഗക്കാർക്ക് കോഴ്സ് ഒന്നിന് നൂറ്റമ്പത് രൂപയും രണ്ട് മൂന്നും കോഴ്സുകൾക്ക് മുന്നൂറ് രൂപയുമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഓഫ്ലൈനായാണ് പണം അടക്കേണ്ടത് മലയാളം സർവകലാശാലയുടെ അക്കൗണ്ടിലേക്ക് പണം അടച്ച് അതിൻ്റെ യു ടി ഐ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അപ്ലിക്കേഷൻ ഫോമിൽ എൻറ്റർ ചെയ്യേണ്ടതുണ്ട് ഇത് മുന്നേ മുന്നേറങ്ങിയ നോട്ടിഫിക്കേഷൻ ആയതിനാൽ ഡേറ്റിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് ജൂൺ പത്ത് വരെ അപേക്ഷിക്കാനായി സമയമുണ്ട് ഒപ്പം നിലവിൽ പ്രവേശന പരീക്ഷ തീരുമാനിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിനാണ് ഓരോ വിഷയത്തിനും ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് നടക്കുക ഇതാണ് ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ മാതൃക ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി പൂരിപ്പിക്കുക അതിനുശേഷം ഇത് മലയാളം യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുക ഓൺലൈനായും ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും കുറച്ചുകൂടെ സൗകര്യം അതായിരിക്കുമെന്ന് തോന്നുന്നു ഇതിനായി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് പ്രസ് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ വിവരങ്ങൾ കൃത്യമായി ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യമേ തന്നെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് തുടർന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും പേര് ടൈപ്പ് ചെയ്യുക വിഭാഗം ചൂസ് ചെയ്യുക അതിനെ തുടർന്ന് അപേക്ഷിക്കുന്ന കോഴ്സ് മുൻഗണനാക്രമത്തിൽ ചൂസ് ചെയ്യുക ഒരു കോഴ്സിന് മാത്രമേ അപേക്ഷിക്കുന്നുള്ളൂ എങ്കിൽ ഒരു കോഴ്സ് മാത്രം ചൂസ് ചെയ്താൽ മതിയാകും ഒരു അപേക്ഷകന് മൂന്ന് കോഴ്സ് വരെ പരമാവധി ചൂസ് ചെയ്യാൻ സാധിക്കും തുടർന്ന് വിവരങ്ങൾ നമ്മുടെ വ്യക്തിഗത വിവരങ്ങളും അക്കാദമിക് വിവരങ്ങളുമെല്ലാം കൃത്യമായി പൂരിപ്പിക്കുക തുടർന്ന് പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കുക തിരൂർ എറണാകുളം കോഴിക്കോട് തുടങ്ങിയവയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായി ശ്രദ്ധാപൂർവം പൂരിപ്പിക്കുക പിന്നീട് തിരുത്തലിന് ഒരു അവസരം ഉണ്ടാവാൻ സാധ്യതയില്ല നിലവിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ റിസൾട്ട് അവൈറ്റഡ് കാറ്റഗറിയിൽ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മലയാള സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾക്ക് ഉയർന്ന പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സാണ് വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും എല്ലാ വിവരങ്ങളും ഫില്ല് ചെയ്ത ശേഷം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക ഡേറ്റ് ചൂസ് ചെയ്യുക അതിനുശേഷം അപേക്ഷ അയക്കാനായി ഈ റെഡ് കളർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മലയാളം സർവകലാശാലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ താങ്ക്